കഴിഞ്ഞ ടാസ്കില് എന്റെ സെക്കൻഡ് പ്ലേസ് പോയി, ഞാൻ ഒത്തിരി ബാക്കായി. പക്ഷെ അതിൽ നിന്ന് കവറപ്പ് ചെയ്തിരുന്നെങ്കിൽ മേ ബി റിസ്ക് കുറേ കുറവായിരിക്കും ഉറപ്പായിട്ടും. കാരണം അടുപ്പിച്ച് മൂന്ന് ഗെയിമിലും ഒരു 3/4% എത്തി, രണ്ടില് ഫസ്റ്റ്, രണ്ടില് ടെൻ. ഞാൻ 2 സെക്കൻഡ് 2 ഫസ്റ്റ്, എനിക്ക് സെക്കൻഡ് കിട്ടൊരു കളിയില്ല. അയ്യോ എന്റെ കുറച്ചുകൂടി ടൈമില് എടുക്കാൻ പറ്റിയാർന്നെങ്കിൽ. പക്ഷെ വേറൊരു കാര്യം, ഞാൻ ഒരു എനിക്ക് ഭയങ്കര ഒരു ഇമാജിൻ വേൾഡ്, കാരണം ഇനി ജയിക്കുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പൊ നിലവിൽ വരെയുള്ള 2 ടാസ്ക്, നീന്താൻ അറിയില്ല, വെള്ളം പേടി, മുങ്ങിയാൽ പേടി, അത് നോക്കണ്ട. അതാണ് അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും അങ്ങനെയുള്ള എനിക്ക് ആ സമയത്ത് പെട്ടെന്ന് ഭയങ്കര ആശയ മുങ്ങി ചത്താനും കുഴപ്പമില്ല, അത് എടുക്കണം. എനിക്ക് അങ്ങനെ അവസ്ഥ ഞാൻ മുങ്ങിയത്. ഒബ്വിയസ്ലി ഫസ്റ്റ് നിൽക്കുമ്പോൾ അത് വിട്ടു കൊടുക്കാതല്ലേ, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലോ. ശോഭ ഒന്നെത്തുന്ന ശോഭ കരുതിയില്ലല്ലോ, ഫുൾ എടുക്കണം. പിന്നെ ഈ ടാസ്ക് ഇതില് ഒരു മണ്ണാങ്ങട്ടി അറിയാത്ത ഞാൻ എങ്ങനെയെന്ന് എനിക്ക്. ഇപ്പൊ നിനക്ക് വിശ്വാസം ഉണ്ടോ നിന്റെ ഭാഗ്യരേഖകള്? ഇപ്പൊ എനിക്ക് വിശ്വാസം. കഴിഞ്ഞ ഏതൊരു ടാസ്കിൽ അഖിൽ പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു അതും കൂടി ഉണ്ട്, അതും കൂടി കടാശിച്ചിട്ടുണ്ട്, എഫേർട്സ് ഉണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്, പക്ഷെ അതിന്റെ കൂടെ ആ ലക്കും കൂടെ ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും എത്തേണ്ടടത്ത് എത്താത്തതായിട്ട് കൊറേ പേരുണ്ട്. എൻഡ്യൂറൻസ് ടാസ്ക്, ഒരു ഫിസിക്കൽ ടാസ്ക്, ഇനി അങ്ങനാണെങ്കിൽ എന്തായിരിക്കും ഒരു മെന്റലബിലിറ്റി ടാസ്ക്. ഇനി കാരംസ് ഉണ്ട്, കാരംസ് കളിയുണ്ട്, ഒന്നാം സ്ഥാനം 38 പോയിന്റ്, 2nd സ്ഥാനം സെറീന 28 പോയിന്റ്. അല്ല എന്താ അതു, ഇതില് നിനക്ക് ഇട്ടിരിക്കണ എഫേർട്ടിൽ നിനക്ക് ഇതില് തന്നെ ഒരു വലിയ അല്ലടാ നീ ലാസ്റ്റ്. അല്ല നമ്മള് രണ്ടുപേരും സീമാ, 14 14. ഞാൻ റനീഷ 14 14, 13. അപ്പൊ ഇപ്പൊ ആക്ച്വലി 9 സ്ഥാനങ്ങളുള്ള 9 സ്ഥാനങ്ങളുള്ള നാണല്ലോ എനിക്ക് ഈ ലാസ്റ്റ് കളക്കാൻ. എന്റെ ഐഡിയ നിങ്ങളെല്ലാം മനസ്സിലാക്കി. എല്ലാ ദിവസവും രാത്രി അടക്കം ഞാൻ പ്രാർത്ഥിക്കും. നല്ല കാര്യം, ഭയങ്കര പവറാണ് പ്രയോജനം പ്ലസ് എഫേർട്ട്. നാദറ അടുത്ത ടാസ്ക് പറയട്ടെ, അടുത്ത ടാസ്കില് ജയിക്കുന്ന ഒരേ ഒരാൾക്ക് 30 പോയിന്റും ബാക്കി എല്ലാവർക്കും ഓരോ പോയിന്റും. അങ്ങനെ വന്നതാലോചിക്കെ അല്ലേ, അങ്ങനെ വന്നൊരു അട്ടിമറിക്ക് സംഭവിച്ചാലും ഞാൻ ഭയങ്കര പ്രൗഡാണ്. അങ്ങനെയല്ല ഇന്നത്തെ ആക്ച്വലി ഇട്ടത് അതുകൊണ്ടായിരിക്കാം, മാറി മറിയാൻ വേണ്ടിട്ടായിരിക്കും. പക്ഷേ ഇവക്ക് സ്കോർ ബോർഡോ അത് കണ്ട് അഭിമാനിക്കും. ഞാൻ 6th വന്നോ, 5th മിഥുൻ. നാദ്ര ബാക്കില് സെറീന, ഗണേശ നമ്മുടെ ഒക്കെ ബാക്കിൽ നിന്ന് എടുത്ത് നോക്ക്, നമുക്ക് അതായിരിക്കും നല്ലേ. എന്തെങ്കിലും അത്ഭുതം സംഭവിച്ച് ഇത് ഇവിടത്തേക്ക് വന്നാലോ. എന്റെ നാക്ക് പൊന്നാവട്ടെ.
ഇവർ രണ്ടൊരു സെയിം. ഓ നിങ്ങൾ ടൈ ആണ്, അയ്യോ നിങ്ങളെ ഫേവറേറ്റ് കളേഴ്സ് ആണ് നിങ്ങളുടെ ബ്ലൂ എന്റെ ഇവിടെ മാറും. എനിക്ക് ഇഷ്ടമുള്ള ഉദ്ദേശം അനാവശ്യമായിട്ട് ഉരുളക്കിഴങ്ങ് എടുത്തതും പോരാ. ഞാൻ ഇഷ്ടമുള്ള ചെയ്തിട്ട് ഞാൻ പോവും. എവിടെ പോവാജുവേ നാദ്രാ 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 ആ മര്യാദക്ക് വന്നിട്ട് ഇതാണ്ട ഈ ബസലൊന്ന് കഴുകും. ആ മാവ് തീരാനുള്ള പരിപാടിക്കാ നിങ്ങൾ നിക്കുന്നത്. ഉരുളക്കിഴങ്ങ് വേണ്ട. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ട് സെപ്പറേറ്റ് വറുത്തെടുക്കുന്ന നാളത്തെ കണക്ക് വേണ്ട. അതാ നല്ല ഉണ്ടാക്കാൻ അറിയാം. അതന്നെ അത് മനസ്സിലായി. അത് ടാസ്കിന് മുമ്പാണോ ടാസ്കിന് ശേഷമാണോ? ഇവിടെ ഇരുന്നപ്പോ ടാസ്കിന് ശേഷം ആ ഓറഞ്ച് മതി. ടാസ്കിന് മുമ്പാണ് നിങ്ങളൊക്കെ തിരിച്ചോർമ്മയില്ല. അവര് കുത്തിത്തിരിപ്പാന്നുകൊണ്ട് ടാസ്കിന് മുമ്പാണ്. ടാസ്കിന് മുമ്പാ നിന്റെ മതി. ഈ പറഞ്ഞതൊന്നും ഞാനൊരു വിശ്വസിക്കുന്നു. റനീഷ നേരത്തെ കുത്തിത്തിരിപ്പ് കോൺവെർസേഷനിൽ ഞാൻ ഓറഞ്ച് കഴിക്കാൻ നോക്കിയില്ലേ? ഞാൻ അവിടെ നീ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് ഭയങ്കര കഴിവ് ഓർമ്മയാണെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇവന് കത്തി കൊണ്ട് കൊടുത്തു. അത് ടാസ്ക് അല്ലേ? മുന്നെയാണോ നിങ്ങൾ ഓറഞ്ച് കഴിച്ചേ? അല്ല അത് പറ പ്ലീസ്. ഞാൻ വലിയൊരു ഓറഞ്ച് കഴിച്ചില്ല നേരത്തെ. നിങ്ങൾ മറ്റേ മോനാണോ? അത് ടാസ്കിന് മുമ്പാണോ ടാസ്കിന് ശേഷമാണോ? ടാസ്കിന് ശേഷം. ആ ഓറഞ്ച് കഴിച്ചതാ ശേഷം നിങ്ങൾ ഓറഞ്ച് കഴിച്ചോ? മറ്റേ ടാസ്കിന് മുന്നേ കഴിച്ചതെന്ന്. ഇപ്പഴല്ലേ കുറച്ച്? ഇപ്പഴാ നിനക്ക് എന്താണ് ഇത്ര ഓർമ്മയില്ലാത്ത? ടാസ്കിന് മുമ്പാണ്, ടാസ്കിന് മുമ്പാണ്, ദൈവമേ ടാസ്കിന് മുമ്പാണത്. എടാ നീ കണ്ട ഓറഞ്ച് വേറെ, ഇത് ഇപ്പൊ കഴിച്ചായിരുന്ന. കൊറച്ചു മുന്നേ അയ്യോ എന്റെ പൊന്നുമോൻ നോക്കിക്കോ. പൊന്നുമോൻ ആലോചിച്ചിട്ട് അങ്ങ് ചെയ്താ മതി. എന്റെ പൊന്നുമോനെ അതുപോലെ തന്നെ മൊത്തത്തിൽ ഇളക്കി എടുത്ത്. ഞാൻ അതിനകത്ത് ഇളക്കി എന്നിട്ട് ഓരോന്നോരോ നിനകത്ത് ഇട്ടോ. ശീജിച്ചേട്ടാ, ടാസ്കിന് ശേഷം നിങ്ങൾ ഓറഞ്ച് കഴിച്ചോ? കഴിച്ചോ. അപ്പൊ ഞാൻ നിന്നോട് കത്തി ചോദിച്ചോ? അപ്പഴല്ല, അത് കളിക്കാതെ നല്ലോണം. അപ്പഴല്ല ഞാൻ കത്തി ചോദിച്ചത്, അതിന് മുമ്പാണ്. എനിക്ക് എന്നെ വിശ്വാസമില്ല. ഓക്കെ ഇവര് പറയുന്ന കേക്ക്. അല്ല ഇവ നിങ്ങൾ സെറീന അപ്പൊ എനിക്ക് കത്തി കൊണ്ടുവന്നിട്ട് നിങ്ങൾ കണ്ടോ?